നമസ്കാരം സ്വാമിജി. രണ്ട് പ്രവാഹ നിത്യതയുടെ വഴി, അതിൽ ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും വഴി. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇച്ഛയും ജ്ഞാനവും അതിങ്ങനെ കർമ്മമായി തിരിയുന്നു എന്ന് പറയുന്നതിലേക്കാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ എല്ലാ ഹിംസാവാദികളും ഉപയോഗിക്കുന്ന ഒരു ഒരു കവിതയാണ് പരാമർശിച്ചാണ് നമ്മൾ നിർത്തിയത്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമി. തീർച്ചയായും ആ കവിതയുടെ സാരാംശത്തിൽ നിന്ന് തിരിഞ്ഞൊന്ന് നോക്കിയാൽ പറയൂ സ്വാമിജി. ഏതെങ്കിലും ഒരു കവിത നമുക്ക് കിട്ടി, ഏതെങ്കിലും ഒരു ആശയം കിട്ടി, അതിനെ അപഗ്രഥിക്കുന്നതിലും ഈ രണ്ട് ധാരയുണ്ട്. അതെ അതെ അതെ. തിരിച്ചൊരു ധാരയിൽ നോക്കിയാൽ അവർ എൻ്റെ നാട്ടിൽ വന്ന് ഹിംസ ചെയ്തു, അന്ന് ഞാൻ അവരുടെ അജ്ഞാനത്തെ മാറ്റാൻ ശ്രമിച്ചില്ല, അവരുടെ ഇച്ഛയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇച്ഛയ്ക്ക് ഈ ജനം വിപരീതമല്ലെന്നും പ്രകൃതിയുടെ സൃഷ്ടി എല്ലാ ജീവികളുടെയും ഇച്ഛയ്ക്ക് സമന്വയമായ രൂപത്തിലാണെന്നും നിങ്ങൾ ശത്രുതയിലേക്ക് വരുന്നതിനേക്കാൾ മിത്രതയിലാണ് നിങ്ങളുടെ ഇച്ഛകൾ സാന്ത്വനം തേടുന്നതെന്നും ഞാൻ അവരെ അന്ന് പഠിപ്പിച്ചില്ല. അവരെ സമുദായത്തിന് നേരെ വന്നപ്പോഴും എനിക്കവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവരെ കുഞ്ഞിനെ കൊല്ലുമ്പോഴെങ്കിലും ഞാൻ അവരെ പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ ഇച്ഛ പോലൊരു പൈശാചികമായ ഇച്ഛയിൽ ഞാൻ എന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് ഞാനിരുന്നു. ഇന്ന് എൻ്റെ നേരെ വന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അവരുടെ ഇച്ഛയെ നിർമാർജനം ചെയ്താൽ ഈ ഭൂമിയിൽ ജീവനുണ്ടാവും എന്നൊന്ന് നോക്കി. ശരിയാണ് സ്വാമിജി. കവിഹൃദയം വിതുമ്പുന്നത് അതിലായിരിക്കില്ലേ? അതെ. അല്ല, അതിൽ നിന്നിട്ടാണ് അദ്ദേഹം അത് പാടിയത്. മറ്റത് ഒരു കവിതയല്ല. അതെ അതെ. ഈ അംശം എടുത്തു മാറ്റിയാൽ അത് കവിതയല്ല. കവിതയല്ല, അതൊരു സാധാരണ സാധനമാണ്. അതെ. ഇപ്പോൾ ലോകത്തിലെവിടെയും കവിത കവിതയാകുന്നത് അഹിംസയുടെയും സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തലങ്ങളിലേക്ക് ഉയരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിയുടെ ഇച്ഛയെ ജ്ഞാനക്രിയകളിലേക്ക് കൊണ്ടുപോകുന്ന സംക്ഷോഭങ്ങളുടെ മുഴുവൻ അറിഞ്ഞും അപഗ്രഥിച്ചും വളർന്ന ഒരമ്മയുടെ അന്തസ്ഥിത ചോദനയാണ് നീ എനിക്ക് വേണ്ടി, ഞാനാണ് നീ, എന്നിൽ നിന്ന് വേറിട്ട് നീ ഇല്ല, അതുകൊണ്ട് നിന്റെ ചിന്ത ഓരോന്നും എന്നിലാണ്. ആ മാതൃത്വത്തിൻ്റെ മാതൃസഹജമായ പാരസ്പര്യത്തിൻ്റെ നിഷ്കള പ്രേമത്തിൻ്റെ തലത്തിൽ അതൊന്ന്. അതെ അതെ. അത് ഇതുവരെയുള്ള ഒരു ദൈവികമായ ഒരു പ്രവാഹത്തിൻ്റെ ഒരു അന്തസ്ഥിത ചോദനയാണ്. അതുണ്ടെങ്കിലേ ദൈവീയമാകുന്നുള്ളൂ. അതെ അതെ. അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കുമ്പോൾ ആദ്യം വരുന്ന ഇച്ഛ, അത് ജ്ഞാനം. ആ ജ്ഞാനത്തിൽ നിന്നാണ് ക്രിയ ഉളവാകുന്നത്. ഇപ്പൊ സാഹചര്യമൊക്കെ ജ്ഞാനത്തിലാണ് ഉളവാക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ഉളവാക്കി കഴിഞ്ഞാണത് ക്രിയയിലേക്ക് വീഴുന്നത്. ക്രിയയിൽ വീഴുമ്പോൾ പോലും അല്ല നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ പിടിക്കുന്നത്. ഒരളവിൽ കക്കാൻ പോകുന്നവനെയാണ് കള്ളനെന്ന് വിളിക്കേണ്ടത്. കട്ട് കഴിഞ്ഞാൽ കള്ളൻ തീർന്നു, കള്ളൻ അവനിൽ മരിച്ചു, പിന്നെ അവനെ കള്ളനായി കാണുന്നതാണ് നിയമപരമായി തെറ്റ്. ഇവിടെ നടക്കുന്നതൊക്കെ കട്ടതിന് ശേഷമുള്ള കളികളാണല്ലോ. ആ കക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ കക്കുന്നതിന് മുമ്പ് ചെയ്യാത്ത ഒരു സമൂഹം കള്ളനേക്കാൾ വലിയ കള്ളനാണ്. കട്ട് കഴിഞ്ഞിട്ട് കള്ളനെ പിടിക്കുന്ന പോലീസ് കള്ളനാണ്, പോലീസല്ല. കട്ട് കഴിഞ്ഞിട്ട് കള്ളനെ വിധിക്കുന്ന ജഡ്ജി കള്ളനാണ്, ജഡ്ജിയല്ല. കട്ട് കഴിഞ്ഞിട്ട് കള്ളനെ കുറ്റപ്പെടുത്തുന്ന മാധ്യമങ്ങൾ കള്ളന്മാരാണ് കള്ളനേക്കാൾ. അത് പിടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ ഇവരെ ഈ പറയപ്പെടുന്നത്. പിടിക്കാത്ത എത്ര കള്ളന്മാർ. അപ്പോൾ കളവല്ലല്ലോ അതിന് അടിസ്ഥാനം. അപ്പൊ കക്കാൻ പോകുന്ന ഒരു മനസ്സ്, അതാണ് കള്ളൻ.
അത് കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരാം, ചിലപ്പോൾ തീരാതെയും ഇരിക്കാം, ശീലമാകാം. കക്കാൻ പോയ എല്ലാവനും സ്ഥിരം കള്ളനായിരിക്കില്ല. ഈ ദിശയിലാണ് വിക്ടർ ഹ്യൂഗോ തന്റെ പാവങ്ങൾ രചിച്ചിരിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഒരുവൻ കക്കാൻ പോകുമ്പോഴോ കട്ടോ കളവ് തുടരുമ്പോഴോ അവൻ്റെ ഇച്ഛയിലാണ് മാറ്റം വരുത്താൻ പോകുന്നതെങ്കിൽ പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും ജഡ്ജും ഒന്നും അല്ല വേണ്ടത്. ഒരു റിഫർമേഷന് അവനെ വിധേയമാക്കുന്ന ഒരു റിഫർമേറ്ററിയാണ് വേണ്ടത്. വികസിച്ച ഒരു രാജ്യം അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ജയിലല്ല നമുക്ക് വേണ്ടത്. ഓരോ കള്ളനെയും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഓരോ കള്ളനെയും പിടിച്ച് അവനിൽ നിന്ന് കിട്ടിയ തെളിവുകൾ ഉൾപ്പെടെ, കൂട്ടത്തിൽ കിടക്കുന്ന കള്ളന്മാരുടെ അറിവുകൾ ഉൾപ്പെടെ, കള്ളനെ പിടിക്കാൻ പരിശീലനം സിദ്ധിച്ച കള്ളന്മാർ എങ്ങനെയൊക്കെ കക്കുമെന്ന് വ്യക്തമായി അറിയുന്ന ഉന്നതശിഷ്യരായ പോലീസുകാരുടെ ഭാവസാമ്രാജ്യത്തിലെ കള്ളത്തരങ്ങൾ മുഴുവനും കൂടെ കിടക്കുന്ന കൂട്ടുകാരായ കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ മുഴുവനും കട്ടു എന്ന് പറഞ്ഞിട്ടും നീ കള്ളനല്ല എന്ന് സ്ഥാപിക്കുന്ന തനിക്ക് വേണ്ടി വാദിച്ച വക്കീലിൻ്റെ ക്രിമിനോളജിപരങ്ങളായ അറിവുകൾ മുഴുവനും, നാർക്കോ അനാലിസിസ് പോലുള്ള അനാലിസിസുകളിൽ പോയാൽ പോലും മനസ്സിൻ്റെ അന്തരംഗം തുറക്കാതിരിക്കാൻ പാകത്തിന് പരിശീലിപ്പിക്കുന്ന സൈക്കോ അനലിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന ഉന്നത ശിഷ്യരായ ലോകോത്തരന്മാരായ ക്രിമിനോളജിസ്റ്റുകളുടെ അറിവുകൾ മുഴുവനും നേടി പ്രശസ്തനായൊരു കള്ളനെ സൃഷ്ടിക്കുവാൻ മാത്രമേ വ്യവസ്ഥിതികൾക്ക് പലപ്പോഴും കഴിയൂ. വ്യവസ്ഥിതികളുടെ ആക്കം കൂട്ടിയതുകൊണ്ടോ വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾ വളർന്നതുകൊണ്ടോ വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൂടുതൽ ശമ്പളം പറ്റി ഉന്നത ശിഷ്യരായതുകൊണ്ടോ ചൗര്യ ഇച്ഛ തടയപ്പെടുന്നില്ല. ചൗര്യജ്ഞാനം ചൗര്യച്ഛയ്ക്കനുസരിച്ച് പുത്തൻ ഭാവങ്ങൾ തേടുകയും ചെയ്യുന്നു. ഇന്നലെ ചന്ദനം കക്കാൻ പോയവൻ കോടാലിയും കൊണ്ടാ പോയത്. രാത്രിയിൽ അവൻ വെട്ടുമ്പോൾ ഒച്ച കേൾക്കും ജനം. മനസ്സിലായില്ലേ? മനസ്സിലായി സ്വാമിജി. കോടാലിക്ക് വെട്ടി ചന്ദനം മുറിച്ചവൻ അകത്ത് വരുമ്പോൾ അതിനേക്കാൾ കൂടിയൊരുത്തൻ കൂടെ കിടക്കുന്നവൻ പറഞ്ഞു കൊടുത്തു, എന്തിനാടാ ഈ സാധനം, നിനക്ക് ആക്സോ ബ്ലേഡിന് അറത്തുകൂടെയെന്ന്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. പിറ്റേ ദിവസം ആക്സോയുമായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത പരിശീലനത്തിൽ കിടക്കുന്നവൻ, എടാ മോരൊഴിച്ചറത്താൽ ഒച്ച കേൾക്കുകയല്ലെന്നായി. അതിൻ്റെ പരിശീലനം കൊണ്ടാണ് വരുന്നത്. അടുത്തവൻ വരുന്ന, എടാ ഇന്നത്തെ കാലത്ത് ഈ യന്ത്ര സംവിധാനങ്ങളുള്ളപ്പോൾ സപ്തസാഗരങ്ങളെ ഉഴുതു മറിച്ച് ഗോളാന്തര ജൈത്രയാത്ര നടത്തി മനുഷ്യൻ നിൽക്കുമ്പോൾ ഈ കോടാലിയും മുഴുവൻ ആക്സോ ബ്ലേഡും ഒക്കെ ആയിട്ട് കക്കാൻ പോകുന്ന നീ എത്ര മണ്ട്. എടാ ഇതിലൊക്കെ വളരെ കൂടിയ സാധനങ്ങൾ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞു. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ട്യൂമറും മറ്റും കണ്ടിച്ച് കളയാൻ ആകെപ്പാടെ വേണ്ടി വരുന്നത് ഒരു പ്രകാശപുഞ്ചമാണ്. ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അത്രയും സാധനം കട്ട് ചെയ്തു പോവും. ഇത് ചുവട്ടിലോട്ട് രണ്ട് മിനിറ്റ് അടിക്കുമ്പോൾ ഈ സാധനം താഴെ വീഴുകയല്ലടാ എന്ന് ചോദിക്കുന്നവൻ വളരാനാണ് വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾക്കും വ്യവസ്ഥാപിത പദ്ധതികൾക്കും വ്യവസ്ഥാപിത ശാസ്ത്രത്തിനും ശിക്ഷ വിധിക്കും, വ്യവസ്ഥാപിത ശിക്ഷാ സമ്പ്രദായങ്ങൾക്കും കഴിയുക. വ്യവസ്ഥാപിത ഭരണകൂടങ്ങളും വ്യവസ്ഥാപിത ശിക്ഷാ സമ്പ്രദായങ്ങളും വ്യവസ്ഥാപിത കോടതികളും വ്യവസ്ഥാപിത വിജ്ഞാനങ്ങളും പുറകെ പോകുമ്പോൾ, അവ കാളവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ പൈശാചിക രംഗങ്ങൾ സൂപ്പർസോണിക്കിലാണ് സഞ്ചരിക്കുന്നത്.
സൂപ്പർസോണിക്കിൽ സഞ്ചരിക്കുന്നതിനെ പിടിക്കാൻ കാളവണ്ടിയിലൊരുത്തൻ പുറപ്പെടുകയാണ്. മനസ്സിലായി സ്വാമി. തെളിവ് ശേഖരിക്കാൻ പോലീസുകാരൻ പോകുമ്പോഴേക്ക് ക്രിമിനൽ ലോയറും പ്രതികളും ക്രിമിനോളജിസ്റ്റും കൂടി ഇത് പിടിക്കാൻ ചെന്നവനെ പ്രതിയാക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരമൊരു വ്യവസ്ഥിതിയിൽ മനസ്സർപ്പിച്ച് ജീവിക്കുന്ന ഒരു ജനത വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നാം സഞ്ചരിക്കുന്ന വേഗത നാം അറിയണം. ഉപദേശിക്കാൻ തയ്യാറെടുത്ത് ചെല്ലുന്നവൻ ഉപദേശിക്കാനുള്ളതൊക്കെ സംഭരിക്കുമ്പോഴേക്ക് ഉപദേശിക്കുന്നവനെ ഉപദേശിക്കാൻ പാകത്തിന് അറിവ് നേടിയാണ് അപ്പുറത്ത് പൈശാചിക വൃത്തിയുടെ പ്രവാഹ നിത്യതയിലുള്ളവൻ നിൽക്കുന്നത്. ഒന്നിന്റെ സഞ്ചാരം സൂപ്പർസോണിക്കിലാണ്. മനസ്സിലായി സ്വാമിജി. ശബ്ദം പോലും കേൾക്കുകയില്ല. ഇവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ മറ്റവനവിടെ കാവലായി. ഇവൻ സഞ്ചരിക്കുന്ന കാളവണ്ടിയിലും ഇത്തരമൊരു ദശാസന്ധിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന നിശബ്ദത വളരെ മൗലികമാണ്. എല്ലാ ശബ്ദങ്ങളെക്കാളും ശക്തി ആ നിശബ്ദതയ്ക്കുണ്ടോ? നമ്മുടെ ശബ്ദത്തിനുള്ളിലും ആ നിശബ്ദതയുണ്ടെങ്കിൽ അത് നല്ല അംശമാണ്. നമ്മുടെ ശബ്ദത്തിനൊരു ശബ്ദത്തിൻ്റെ ലാഞ്ഛന ഉണ്ടെങ്കിൽ അതും ആ പൈശാചിക വൃത്തിക്ക് അനുകൂലമാണ്. ചോദിച്ചത് വളരെ നന്നായി. ശബ്ദത്തിനകത്തൊരു നിശബ്ദതയുണ്ടെങ്കിൽ ആ നിശബ്ദത നല്ലതാണ്. ശബ്ദം മാറ്റിവെക്കുന്ന ഒരു നിശബ്ദത ഇതിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങളിലേക്കെങ്കിൽ. ശബ്ദമാണ് സംവേദനം ചെയ്യപ്പെടുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ആളായിട്ട് മാറും. നമ്മൾ ആവാതിരിക്കുകയും മറ്റുള്ളവർ ആവാതിരിക്കുകയും ലോകം നന്മയിലേക്ക് പോവുകയും ചെയ്യുവാൻ പാകത്തിനൊരു ശബ്ദമുണ്ടെങ്കിൽ അതിൻ്റെ നിശബ്ദത വളരെ ഹൃദയത്തിൽ ആഴത്തിൽ തട്ടുന്നതായിരിക്കണം. ലോകത്തുള്ള സമസ്ത വിഷയങ്ങളെയും ആ ജ്ഞാനത്തിൽ കോർക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൂപ്പർസോണിക് എന്ന് പറയുന്നതിനേക്കാളും വേഗത കൂടുതലല്ലേ സ്വാമിജി? അപ്പോൾ അതിന് അല്ല, ഇത് ഇവിടെ നിന്നുകൊണ്ട് എല്ലായിടത്തേക്കും പോകും. അതെ, അതിനേക്കാളും മാറ്റത് പോയാലേ പോവുള്ളൂ. ഏറ്റവും ശക്തമായത് മറ്റവൻ സൂപ്പർസോണിയത്തിൽ പോകുമ്പോൾ ഇത് മനസ്സിന്റെ വേഗതയിൽ അതിനപ്പുറത്തേക്കും പോകും. പക്ഷെ നിൽക്കുന്നിടത്തുനിന്ന് അളകുകയില്ല. അതെ, മാറ്റമില്ലാതെ. മാറ്റമില്ലാതെ അതാണ് ഇതിന്റെ ഒരു ദൈവികമായ ചാരുത. ഇതിൽ എന്നെങ്കിലും എല്ലാവരും തിരിച്ചു വരും. ഏത് മുടിയനായ പുത്രനും ഇവിടെ വന്നല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ലോകത്തിലെ സമസ്ത മതങ്ങളുടെയും സംഗമസ്ഥാനമാണ്. ഇത് ലോകത്തിലെ സമസ്ത വിപ്ലവകാരികളുടെയും സംഗമസ്ഥാനമാണ്. ഇത് ലോകത്തിൽ ജനിച്ചു മരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും സംഗമസ്ഥാനമാണ്. ഇത് ജ്ഞാനമാണ്. ഇത് നിത്യമാണ്, ഇത് സത്യമാണ്, ഇത് മാത്രം കുറയില്ല, കൂടില്ല. അങ്ങനൊരു ഭൂമികയിലെത്തുമ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭീകരതയെ ചൗര്യക്രിയയെ ഒക്കെ നോക്കിക്കാണാൻ. അല്ലാതെ നമ്മളിന്ന് തെറ്റിയുന്ന ആളുകളെയൊക്കെ നോക്കിക്കണ്ടു, അവർക്ക് മുദ്രയടിച്ചു. ഉണ്ടായി മറയുന്ന ഈ ലോകത്ത് തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് കുറേ ആളുകളുടെ മാത്രമാണ്. ഇപ്പോൾ 24 മണിക്കൂറും നമ്മളുടെ ജഡ്ജിമാരുടെ വക്കീലന്മാരുടെ അനുകൂലവും പ്രതികൂലവുമായി വാദിക്കുന്നവരുടെ മന്ത്രിമാരുടെ എൻ്റെ അങ്ങയുടെ ഒക്കെ ജീവിതം മുഴുവൻ സുതാര്യമായി കാണാവുന്ന ഒരു മോണിറ്ററിംഗ് സമ്പ്രദായം ലോകത്ത് സൂര്യൻ പോലെ ഉദിച്ചു നിൽക്കുകയും നമ്മൾ എങ്ങോട്ടിണങ്ങിയാലും കാണുന്നതെല്ലാം കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ ഈ കുഴപ്പങ്ങളൊക്കെ കാണിക്കാതെ ജീവിക്കുന്നവരുടെ എണ്ണം വളരെ വിരളമായിരിക്കും. ഉണ്ടാവുമെന്ന് തന്നെ സംശയം. ചെറുതും വലുതുമായ ഇതിൽ പിടിക്കപ്പെടുന്നതൊക്കെ 1% താഴെയാണ്. എത്രയോ തെറ്റുകളിലൂടെയാണ്, എത്രയോ കുറ്റങ്ങളിലൂടെയാണ്, എത്രയോ കുറവുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്നത്. മറ്റുള്ളവർ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരങ്ങൾ,
നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ തന്ത്രങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത പാപം ചെയ്യാത്തവനൊന്ന് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം കുഴപ്പമാണ്, പാപം ചെയ്തിട്ട് പാപി അല്ലാത്തതുപോലെ നിൽക്കുന്നതാണ് പ്രശ്നം വരുന്നത്. പിടിക്കപ്പെട്ടാലെങ്കിലും അതൊരു നല്ല അവസരമാണ് മനസ്സ് മാറാൻ. താൻ ചെയ്തില്ലെങ്കിൽ പോലും തൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഈ ഒരവസ്ഥ ഉപയോഗിക്കാം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു എന്ന് ഉള്ള ഒരു ധാരണ, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, മറ്റത് മോചനം കിട്ടില്ല ഒരിക്കലും. മനസ്സുമല്ലാതെ ഋണബദ്ധോ, അത് മനസ്സിനെ ശുദ്ധമാക്കുവാൻ സുഖസുന്ദരമാക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. ഈ ഒരു തലത്തിൽ വേണം നമ്മൾ പ്രശ്നങ്ങളെ കാണാൻ. ഇതിൽ നിന്നുകൊണ്ട് വേണം എല്ലാ ചൗര്യക്രിയയും എല്ലാ ഹിംസയും എല്ലാ ഹിംസാത്മകങ്ങളായ പൈശാചിക വൃത്തികളും കാണാൻ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ, ഇതിൻ്റെ തുടക്കം നമ്മൾ ഭീകരതയുടെ കാര്യമാണ് പറഞ്ഞത്. ഭീകരതയ്ക്ക് രണ്ടാമതൊരു മുഖമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞൊരു പൈശാചികതയുടെ തലം ഈശ്വരീയതയോട് ചേർത്ത് വെച്ച് അപഗ്രഥിച്ച അവർ. ഇതല്ലാത്ത ഒരു മുഖമുണ്ട്. ലോകഭീകരത ആവിർഭവിക്കുന്ന കാലഘട്ടം നോക്കണം. അതിനു വേണ്ടിയാണ്, അതിലേക്ക് ഊന്നൽ കൊടുക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞത്, വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾക്കും വ്യവസ്ഥാപിത നിയമനിർമ്മാണങ്ങൾക്കും മനുഷ്യനെ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒന്നാമതാവില്ല. ഭീകരത താണ്ഡവമാടുമ്പോൾ സ്വന്തം ജനതയെയോ നിരപരാധികളെയോ രക്ഷിക്കുവാൻ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്കാവില്ല. കാരണം വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ സൃഷ്ടിയാണിത് മുഴുവൻ. ആ വഴിക്കൂടെ ചർച്ച വേണോ? വേണം സ്വാമിജി. വളരെ രസകരമായ മറ്റൊരു ഇതിഹാസമാണ്. പറയൂ സ്വാമിജി. ഈ നമ്മൾ ഇന്ന് കാണുന്ന മതപരമായ വർഗപരമായ വർണ്ണപരമായ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഒരുപാട് ഭീകരതകൾ ലോകത്തുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ട് സ്വാമിജി. അങ്ങനെയൊക്കെ ഇതിനെ വർണ്ണിക്കുന്ന പത്രങ്ങളാണ്. അതെ. ഈ പത്രങ്ങളും മാധ്യമങ്ങളും മറ്റൊരു രംഗത്തേക്ക് ഇറങ്ങിച്ചെന്നു നോക്കണം. അമേരിക്ക അതിൻ്റെ കാലുകൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലുമൊക്കെ വെച്ച കാലങ്ങളിലെ പത്രങ്ങളിലും വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ആ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. അമേരിക്ക ഇറാഖിൽ അമേരിക്കൻ പട്ടാളത്തെ വിട്ടപ്പോൾ ലക്ഷക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ട് സ്വന്തം ജന്മനാട്ടിലേക്ക് ഇവരുടെ ജഡം വഹിക്കുന്ന പെട്ടി പോയ രംഗം ഓർമ്മയുണ്ടോ? ഉണ്ട് സ്വാമിജി. അമേരിക്കൻ ജനത അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഒച്ച വെച്ചതായി ഒരു ഓർമ്മയുണ്ടോ? ഉണ്ട് സ്വാമിജി. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ സംഭ്രമജനകമായ ഒട്ടേറെ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവയുടെ നേർക്കാഴ്ച നമുക്ക് മാധ്യമങ്ങൾ തന്നിരുന്നു എന്ന് നോക്കാം. അതിൻ്റെ നേർക്കാഴ്ചയിലൂടെ നമ്മുടെ ഭരണകൂടങ്ങൾ പ്രതികരിച്ചിരുന്നുവോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടെ നമുക്ക് ചിലപ്പോൾ ലഭിക്കും. ബോഡി ബൈക്ക് എന്നാണ് ഈ ശവം തിരിച്ചു പോകുന്നതിന് പറഞ്ഞിരുന്നത്. അമേരിക്കയുടെ ജീവൻ ഇറാഖ് അപഹരിച്ചിട്ട് അമേരിക്കയുടെ ശരീരം തിരിച്ചയക്കുന്നു. മനസ്സിലായി സ്വാമിജി. BB എന്ന ഷോർട്ട് ഫോമിലാണ് ഇതറിഞ്ഞിരുന്നത്. ഈ ശവമെല്ലാം കൂടെ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തിൽ കൊണ്ടുപോയിട്ട് അവരുടെ കലാപത്തിനായാലും കൊന്നെടുക്കുന്നു നമ്മുടെ രാജ്യതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അമേരിക്കൻ ബുദ്ധിജീവികളും മറ്റുള്ളവരും ഒട്ടേറെ കാര്യങ്ങൾ ജനതയ്ക്ക് വിട്ടുകൊടുക്കുകയും ജനത വിപരീതമാവുകയും ചെയ്തൊരു സമയമുണ്ട്.
അന്നാണ് പി എം എഫ് ഫോം ചെയ്യുന്നത്, പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സ്. ലോകത്തിൽ ഏറ്റവും ശമ്പളം കിട്ടുന്ന ഒരു ജനവിഭാഗമാണ് പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിലുള്ളത്. ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരന് നമ്മുടെ മിലിറ്ററി അക്കാഡമികളിൽ അങ്ങേയറ്റത്തെ ട്രെയിനിങ് കൊടുത്തിട്ട്, തീറ്റയും ചെലവും കൊടുത്ത് ട്രെയിൻ ചെയ്തൊരു പട്ടാളക്കാരനെ വാർത്തെടുക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു ശമ്പളം തീറ്റയും ആനന്ദവും ഒക്കെ കഴിഞ്ഞൊരു 10,000 രൂപയോ 15,000 രൂപയോ ഇന്നും. പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിലെ ഒരു സാധാരണ പട്ടാളക്കാരന് കിട്ടുന്ന 1,50,000 രൂപയാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് അതിലേക്ക് ഒറ്റുകാരനായി പ്രവർത്തിക്കുന്ന ഒരുവന് കിട്ടുന്നത് ഓരോ ആവശ്യമനുസരിച്ച് ലക്ഷങ്ങളാണ്. ലോകത്ത് നിന്ന് ഏറ്റവും സുശക്തമായ ഒരു തൊഴിൽ മേഖലയാണ് പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ലോകസമാധാനം ഞങ്ങളുടെ കയ്യിലാണിരിക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ആണവ നിരോധനത്തിന് വേണ്ടിയും മറ്റും ഒച്ചവയ്ക്കുകയും ലോകബുദ്ധിജീവികൾ മുഴുവൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തണലിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അമേരിക്കയാണ് ഈ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിനെ ആദ്യമായി ഇത്രയും സുശക്തമാക്കി വളർത്തിയെടുത്തത്. അമേരിക്കയിലേക്ക് പട്ടാളങ്ങളുടെ ജഡങ്ങൾ കടന്നുപോയി ജനങ്ങൾ ഒച്ച വെച്ചതിന് ശേഷം ഒരിക്കലും ഇറാഖിൽ കൊല്ലപ്പെട്ടത് അമേരിക്കൻ പട്ടാളമല്ല, ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ലെബനീസുകാരും ഒക്കെയാണ്. ലെബനൻകാരും ഈജിപ്ഷ്യൻസും ഇന്ത്യക്കാരും പാകിസ്ഥാനുകാരുമായ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ഇറാഖിൽ നടക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവൻ്റെ ജഡം പിന്നീട് പോയത് അമേരിക്കയിലേക്കല്ല, അവൻ്റെ മാതൃരാജ്യങ്ങളിലേക്കാണ്. തൊഴിലിന് പോയ മകൻ ഇത്രയും കാലം ശമ്പളവും തന്ന് അവൻ്റെ തൊഴിലിനകത്ത് വച്ച് മരിക്കുമ്പോൾ പരമവീരചക്രമൊന്നും കിട്ടുകയില്ല, ഒന്നിച്ചൊരു ലംസവും മേടിച്ച് സമാധാനമായിരിക്കുന്ന കുടുംബങ്ങൾ പി എം എഫിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും കാലങ്ങളിൽ ഒരുപാട് പ്രൈവറ്റ് മിലിറ്ററി കമ്പനികൾ തന്നെ ഇന്ന് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭീകരതയുടെ ഉറവിടങ്ങൾ അന്വേഷിച്ചു പോയാൽ പലപ്പോഴും നാം എത്തിച്ചേരുക ഇത്തരം തലങ്ങളിലാണ്.